ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ്, നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ട് തന്നെയാണ്, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ 2:1 റേഷ്യോയിൽ വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ ബോട്ടിലായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കാത്തത് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സിബ്ബാണ്. അപ്പോൾ ഈ ഒരു സിബ്ബ് കുഴപ്പമില്ല, ചീത്തായിട്ടൊന്നുള്ളതല്ല. അപ്പോൾ ചീത്തായിട്ടുള്ള സിബ്ബായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയൊരു ബോട്ടിലായതുകൊണ്ട് തന്നെ ചെറിയൊരു സിബ്ബാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു സിബ്ബ് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് നമ്മളൊരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫേവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പം ഫേവിക്കോളായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു സിബിൻ്റെ ആ ഒരു രണ്ട് സൈഡിലുള്ള ഒരു ഫാബ്രിക് ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്നിങ്ങനെ ഫേവി ബോണ്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ബോട്ടിലേക്ക് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. പിന്നെ നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചെരിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു ഭാഗം ഇങ്ങനെ തുറന്നിരിക്കാതെ ഇങ്ങനെ ആ ഒരു ഭാഗം ഇങ്ങനെ കൂടി നിൽക്കുന്ന രീതിയിൽ, അതായത് ഇതുപോലാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് അതുപോലെ ആ ഒരു സിബിൻ്റെ ഭാഗം ഇങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ തുറന്ന് നിൽക്കുന്ന രീതിയിൽ ഒട്ടിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്പേസ് ഉണ്ടാവുമല്ലോ, ആ രീതിയിലാണ് നമ്മൾ ഈ സിബ് ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ സിബ് ഒക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ ആ സിബിൻ്റെ സൈഡിലുള്ള ഒരു ക്ലോത്തിൻ്റെ ഭാഗം ഇങ്ങനെ കാണുമ്പോൾ അത്രക്കൊരു ഒരു ഭംഗിയില്ല അവിടെ, അങ്ങനെ വൃത്തിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കിങ്ങനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ അവിടെ കുറച്ചും കൂടെ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ 2:1 റേഷ്യോയിൽ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ആ ഇതിൻ്റെ ഫാബ്രിക് ഇങ്ങനെ കാണാത്ത രീതിയിൽ ഒട്ടിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പം നമ്മൾ ആ ഒരു സിബ് ഇങ്ങനെ ബോട്ടിലായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ മിക്സ് ആകുന്ന രീതിയിലായി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളൊന്നിങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ സിബിൻ്റെ ഒരു രണ്ട് സൈഡിലും ടിഷ്യൂ ഒക്കെ ഒട്ടിച്ചിട്ടൊന്ന് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് തന്നെ വേണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ആക്രിലിക് പെയിൻ്റ് ആണുള്ളതെന്ന് വെച്ചെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ. ഇനാമൽ പെയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ലാഭമാണ് ആക്രിലിക് പെയിൻറ്റിനേക്കാളും. നമുക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞു ബോട്ടിൽ ഒരു ടിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബോട്ടിൽ ഇങ്ങനെ ബേസ് കോട്ട് അടിക്കാനൊക്കെ പറ്റും. ബോട്ടിലാട്ടിനൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരു കോട്ട് തന്നെ അടിച്ചാലും നല്ല തിക്കായിട്ടുള്ള ഒരു കളർ തന്നെ കിട്ടും. പിന്നെ നമുക്കതിന് വാർണിഷ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനാമൽ പെയിൻറ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ടൈപ്പ് കളേഴ്സും അതിൻ്റെ റേറ്റും കാര്യങ്ങളും അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് അതിൻ്റെ ലിങ്ക് ഒന്ന് ഞാൻ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിട്ടിടാം, ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ പെയിൻ്റ് ഒക്കെ അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനൊരു ആൻറ്റിക് ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഞാൻ ആ ഒരു ബ്ലാക്ക് കളർ ഭാഗത്തൊക്കെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മെറ്റാലിക് ഗോൾഡ് വേണ്ടാന്നുണ്ടെങ്കിൽ സിൽവർ കളർ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളർ പെയിൻ്റ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നല്ലൊരു ആൻറ്റിക് ലുക്കൊക്കെ വരുത്താൻ വേണ്ടി ജസ്റ്റ് ഒന്നിങ്ങനെ ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ സിബ്ബ് വെച്ചതാണെന്ന് തോന്നില്ല കേട്ടോ. സിബ്ബ് വെച്ചിട്ടുള്ള ഒരു ഒരു ഫാബ്രിക് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത പോലെ ഉണ്ട് ആ ഒരു ബോട്ടിലും. അടുത്തായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മഞ്ചാടി കുരുവാണ്. അപ്പോൾ നമുക്ക് ആ സിബിൻ്റെ അകത്തൊന്നും ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ചാടി കുരു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ബോട്ടിൽ കുറേ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു സിബിൻ്റെ ബോട്ടിലിൻ്റെ അകത്ത് ഇങ്ങനെ കോയിൻസ്, പിന്നെ അതുപോലെ മെറ്റലിൻ്റെ ഐറ്റംസ്, പിന്നെ സീഷസ് ഒക്കെ വെച്ചിട്ട് ഞാൻ തന്നെ കുറേ ബോട്ടിൽസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മഞ്ചാടി കുരു വെച്ചിട്ടൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ മഞ്ചാടി കുരു ആ ഒരു സിബിൻ്റെ അകത്ത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പാടായിരിക്കും ഈ ഒരു മഞ്ചാടി കുരുവൊക്കെ സ്റ്റിക്കായിട്ട് കിട്ടാനായിട്ട്. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും മഞ്ചാടിക്കുരൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കാണാൻ. നമ്മൾ കുറച്ച് തിക്കായിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു സിബ് ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ചാടി വരുന്ന രീതിയിൽ നല്ലൊരു നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മെറ്റാലിക് ആ ഒരു കളറും കൂടെ കൊടുത്തപ്പോഴാണ് നമുക്ക് ആ ഒരു ബോട്ടിലിന് കുറച്ചും കൂടെ ഒരു ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിനിപ്പോൾ ഈ മഞ്ചാടിക്കുരൊന്നും കയ്യിൽ കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പഴയ കോയിൻസ് അല്ലെങ്കിൽ മെറ്റാലിക്കായിട്ട് ഉള്ള ഈ കീ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം.
ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സീഷെൽസും അങ്ങനെ ബീഡ്സൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു വെറൈറ്റി ആയിട്ട് അതാവും നല്ലൊരു റെഡ് കളറൊക്കെ വരും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ മഞ്ചാടിക്കുരു വെച്ചിട്ടുള്ള ഒരു നിധി ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഒരു നിധി പോലെ ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് കാണാനായിട്ട്. പിന്നെ നിങ്ങൾക്കിപ്പം ഇതിന് നല്ല സിബ്ബൊന്നും വേണമെന്നില്ല, പഴയ സിബ്ബൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ടിഷ്യൂ പേപ്പർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ മേലെ ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ അടിച്ച് കൊടുക്കുമ്പം ആ ഒരു ടിഷ്യൂ പേപ്പറാണെന്ന് അറിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലായിട്ട്, ഇത് നോ പെയിൻ ബോട്ടിലായിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ എക്സെല്ലിൽ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നല്ലൊരു ഭംഗിയാണ് കാണാൻ. നോ പെയിൻ്റ് ആയിട്ടൊരു പ്രത്യേക രീതിയിൽ ബേൺ ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒരുപാട് പേരൊന്നും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിട്ടിടാം. ഒരു ലോക്ക്ഡൗൺ സ്പെഷ്യൽ ഒരു നോ പെയിൻറ്റ് ബോട്ടിലായിട്ടാണ്, ഭയങ്കര സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളതുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു മഞ്ചാടിക്കുരു വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഞ്ചാടിക്കുരു വെച്ചിട്ട് വേറെയും കുറേ ബോട്ടിൽസും പിന്നെ അതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം കൂടി ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് വെക്കാട്ടോ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ കമൻറ്റിൽ ഒന്ന് പിൻ ചെയ്തിട്ടാം. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചതിൻ്റെത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാം എന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ ഫ്രൈഡേ സൺഡേ 4:30 PM. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.